ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടെസ്ലയാണ്. അപ്പോൾ ഈ വാഹനം വർഷോപ്പിൽ വന്നിരിക്കുന്ന ടയർ പ്രഷർ വാർണിംഗ് ലൈറ്റായിട്ടാണ് ഈ വാഹനം വർഷോപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യാം, അതേമാതിരി തന്നെ നമുക്കത് റീസെറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏത് വീലിലാണ് പ്രഷർ കുറവെന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. അതിനായിട്ട് ഈ കാറിൻ്റെ പടത്തിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ സർവീസ് എന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീലിലാണ് ഏറെ കുറവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഫ്രണ്ട് രണ്ട് വീലിലാണ് കുറവുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ടയറിൻ്റെ പ്രഷർ നോർമൽ ടെമ്പറേച്ചറിൽ ഇതിന് 42 ആണ് എല്ലാ വീലിലും വേണ്ടത്. ഫ്രണ്ട് ആൻഡ് റിയർ 42 ആണ് വേണ്ടത്. ഇപ്പോൾ കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിതിൽ 4 വീലിലും 40 വെച്ചിരിക്കുന്നത്. കാരണം ഇതിപ്പം നമ്മൾ റൈറ്റിലടിച്ചു, ലെഫ്റ്റിലടിച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ വാണിങ് പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പം 40 അതേമാതിരി തന്നെ 42 ആണ്. ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എക്സാക്ട്ലി 40. ഫ്രണ്ട് 42 PSI, റിയർ 42 PSI. അപ്പോൾ കസ്റ്റമർ നിർദ്ദേശപ്രകാരം നമ്മളത് 40 തന്നെ മാറ്റിയിട്ടുണ്ട്. കാരണം എല്ലാ വീലിലും 40 തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 40 തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അത് ശകലം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം അത് കുറച്ചു 40 തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട്ലി ടയർ പ്രഷർ എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ടയർ പ്രഷർ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.